بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ബദർ ചരിത്രം നമുക്കറിയാം. എന്നാൽ ആ ചരിത്രത്തെ ഈണത്തിലും താളത്തിലും നമ്മിലേക്ക് അവതരിപ്പിക്കുകയായിരുന്നു മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ആവേശവും ആസ്വാദനവും പകരുന്നതോടൊപ്പം ആത്മീയതയും കൂടി പകരുന്നു എന്നതാണ് ആ കാവ്യങ്ങളുടെ പ്രത്യേകത. വിശാലമായ ആ കാവ്യലോകത്തേക്ക് നമുക്കൊരുമിച്ച് നടക്കാം ആ ഈണമുള്ള വരികളിലൂടെ. ബദറുൽ ഹുദാ യാസീനൻ നബി ഹരജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അസ്വദ് വർണമദാഫിൻ രണ്ടും അസ്വദുമാ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ലോക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നായകൻ യാസീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇസ്ലാമിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ സ്വഹാബത്ത്. ആ സാർത്ഥവാഹക സംഘം ആഡംബരങ്ങളൊന്നുമില്ലാതെ ബദറിലേക്ക് തിരിച്ചു. 5 കുതിരകൾ 7 ഒട്ടകങ്ങൾ, ഇതാണ് ആ സംഘത്തിന്റെ യുദ്ധ സാമഗ്രികൾ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെളുത്ത പതാക മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് നൽകി. അലി റളിയല്ലാഹു അൻഹുവിനും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനും കറുത്ത 2 പതാകകൾ കൂടി നൽകി. വിവരം അബൂ സുഫിയാന്റെ ചെവിയിലേക്ക് എത്തി. താമസിയാതെ അബൂജഹലും വിവരമറിഞ്ഞു. രോഷാകുലനായ അബൂജഹൽ പ്രവാചക വിദ്വേഷത്തിന്റെ കടുത്ത അധ്യായങ്ങൾ തുറന്ന് ബദറിലേക്ക് ആഞ്ഞടിച്ചു. ആഡംബരമാണ് ആ സംഘത്തിന്റെ യുദ്ധ സാമഗ്രികളെല്ലാം. 1000 കണക്കിന് യുദ്ധ സാമഗ്രികളുമായി അവർ തിളങ്ങുന്ന വാളുമായി ബദറിലേക്ക് പുറപ്പെട്ടു. മിന്നുന്ന വാളുകൾ ആ വെയിൽ ചൂടിൽ തിളങ്ങി. യോദ്ധാക്കൾക്ക് ആവേശം പകർന്ന പാട്ടുകൾ പാടുന്ന ധരുണി മണികളുടെ വസ്ത്രത്തിൽ അലങ്കൃതമാക്കിയ മുത്തുമണികളിൽ നിന്ന് പൊഴിക്കുന്ന പ്രകാശം കണ്ണുകളെ രോമാഞ്ചമണിയിച്ചു. അവർ ആഡംബരാവൃതമായി ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിക്കുകയാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദറിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനും ക്ഷീണമുണ്ട്. യാത്രാക്ഷീണത്തിന്റെ ശയ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നിദ്രയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. മാനത്ത് തെളിഞ്ഞു നിൽക്കുന്ന അമ്പിളിയുടെ താഴെ എല്ലാ വിഷമങ്ങളും മറന്ന് അവർ നിദ്രയിലേക്ക് ആണ്ടുപൂണ്ടു. സമയം ഒരുപാട് കഴിഞ്ഞു. ബദറിന്റെ മണ്ണിൽ സൂര്യപ്രകാശം മെല്ലെ തിളങ്ങി തുടങ്ങി. ചുരിന്ത് മത്തറത് ഫരന്തനരുളിലൂരും ഫെരും കത്തരാൽ ചതുർഫുരം വരും ജലം സത്തരാൽ ചുഷന്ത തലമതും യശുന്ത നദി ഫടി തിഷിണ്ടിടൈ ഫുനലാൽ അരികർ തുടങ്ങിടേ കസിലാ ചുരിന്ത് മത്തറത് ഫരന്തനരുളിലൂരും ഫെരും കത്തരാൽ ചതുർഫുരം ബദറിന്റെ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല. എല്ലാവരും ആശങ്കയിലാണ്. വെള്ളമില്ലാതെ എന്ത് ചെയ്യും? ഉദോ ചെയ്യണം, കുളിക്കണം,
ദിനചര്യകൾ നിർവഹിക്കണം, വെള്ളമില്ല. സ്വഹാബത്ത് ആശങ്കകൾ കണ്ണീരായി ഒഴുക്കി പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് പോയി. അവിടുന്ന് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി, ഒട്ടും താമസിച്ചില്ല, ആകാശത്തു നിന്നും മഴ കോരിച്ചോരി പെയ്തു. ഈ അവസരത്തിൽ മുശ്രിക്കുകൾ സജ്ജീകരിച്ചു വെച്ച അവരുടെ താവളം ചെളിയിൽ മുങ്ങുകയായിരുന്നു. സ്വഹാബത്ത് കിട്ടിയ വെള്ളത്തിൽ കുളിച്ചും വുളൂ ചെയ്തും തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചും അള്ളാഹുവിങ്കിൽ സ്തുതിയർപ്പിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ് വരുന്നത്? ദഫിന്റെയും മദ്ദളത്തിന്റെയും ശബ്ദം കാതുകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചു. തുടരെ മദ്ദളവും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ ഫുല്ലുകൾ ഫൂള ചൂള കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ കോളി താളമേ ഓടി ചാടി സഫ് നിഫുകളാൽ. അതെ, ശത്രുക്കൾ കടന്നു വരികയാണ്. അന്തരീക്ഷത്തിൽ മദ്ദളത്തിന്റെയും ദഫിന്റെയും ആർപ്പുവിളികളുടെയും ശബ്ദം മുഖരിതമായിരിക്കുന്നു. ശബ്ദമലിനീകരണം നടത്തി അവർ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയം സ്വഹാബത്തിനെ അണിയൊപ്പിച്ചു നിർത്തി. അതേസമയം മുശ്രിക്കുകൾ യുദ്ധ സന്നാഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവാചക സൈന്യത്തോട് ഏറ്റുമുട്ടാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ്. ആരാണ് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിലാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കി, ആരാണ് ഈ ഹൗദിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിനടുത്തേക്ക് കടന്നു വരുന്നത്? അദ്ദേഹം അയാളുടെ ബലിഷ്ഠമായ കാലുകൾ ബദറിന്റെ രണാങ്കണത്തിൽ എടുത്തുവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. ഈമാനിക ആവേശം പിടിച്ചു നിർത്താൻ കഴിയാതെ ആ മഹാമനുഷ്യൻ എടുത്തു ചാടി. അതെ, ആരാണ് മഹാമനീഷി? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ശുഹദ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ വാളുകൾ യുദ്ധത്തെ ഇടിമുഴക്കം സൃഷ്ടിച്ചു. അസ്വദും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ശക്തമായ ദ്വന്ദ്വയുദ്ധം, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അന്തരീക്ഷത്തിൽ ഒരു തല പാറുന്നു. ആരുടെ തലയാണത്? അതെ, അസ്വദിന്റെ തല ഹംസ റളിയല്ലാഹു അൻഹു ഛേദിച്ചിരിക്കുന്നു. മുശ്രിക്കുകളിൽ ഉൾപ്പെട്ട തലയെടുപ്പുള്ള ആളുകൾ ഇത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. അതിശക്തമായ പോരാട്ടം തുടങ്ങി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെയും അലി റളിയല്ലാഹു അൻഹു ഷൈബത്തിനെയും ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബയെയും നേരിടുകയാണ്. ശക്തമായ പോരാട്ടം. ഒടുവിൽ ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെയും അലി റളിയല്ലാഹു അൻഹു ഷൈബത്തിനെയും വകവരുത്തി. ഉത്ബയും ഉബൈദ റളിയല്ലാഹു അൻഹും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒടുവിൽ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഉത്ബയുടെ വെട്ടേറ്റു. സഹാബി നിലത്തേക്ക് വീണു. മഹാന്മാരായ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ചാടി വീണ് ഉത്ബയെ വകവരുത്തി. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുപോയി. ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നബിയെ, എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്, നിങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബദറിന്റെ ചരിത്രം നമുക്കൊരാവേശമാകണം. ദീനി പ്രചരണ വേളയിൽ
തടസ്സങ്ങൾ ഏതുമില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല ബദറിന്റെ ചരിത്രം ഒരു പാഠമായി ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.